ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റിൻ്റെ ടെനറ്റേറ്റീവ് ഷെഡ്യൂൾ എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു PDFൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കാനാണ്. അപ്പോൾ ഈ ഒരു PDF കഴിഞ്ഞ 2 ദിവസമായിട്ട് വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ടെനറ്റേറ്റീവ് ഷെഡ്യൂളാണ് ഇന്ത്യൻ ആർമി റാലിയുടെ, അതായത് 2021-22 വർഷത്തിലേക്ക് നടക്കാൻ പോകുന്ന ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ ടെനറ്റീവ് ഷെഡ്യൂളാണ് ഈ ഒരു PDFൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലാണോ അല്ലയോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഒഫീഷ്യലാണ് എന്ന് സ്ഥിരീകരിക്കാം എന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടിയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഒരു സീലും അതുപോലെ തന്നെ ഒരു സൈനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാര്യം കഴിഞ്ഞ നമ്മുടെ റാലി ഷെഡ്യൂൾ, അതായത് 2020-21 റാലികളുടെ ഷെഡ്യൂൾ വരേണ്ട സമയത്ത്, ഏതാണ്ട് ഈ സമയത്ത് തന്നെ ഇതുപോലൊരു PDF അന്നും ഇറങ്ങിയിരുന്നു. അന്നും ഇതിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് പലർക്കും വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് പലരും ഈ ഒരു PDFനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റിക്രൂട്ടിംഗ് സോണ് ബാംഗ്ലൂരിന് താഴെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ARO കാലിക്കട്ട് ARO വരുന്നത്. ട്രിവാൻഡ്രം ARO റാലി 5 മുതൽ 16 സെപ്റ്റംബർ വരെ കൊല്ലത്ത് വെച്ച് നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലിക്കട്ട് ARO 12 മുതൽ 21 നവംബർ 2021 വരെയാണ് റാലി നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മേലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ടെനറ്റീവ് ഷെഡ്യൂളാണ്, അതായത് താൽക്കാലികമായ ഷെഡ്യൂളാണ്, പൂർണ്ണമായിട്ടും ഇങ്ങനെയല്ലായിരിക്കും ഉണ്ടായിരിക്കുക, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ടെനേറ്റീവ് ഷെഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. പലരും പറയുന്നത് ഈ ഒരു നോട്ട് കൊറോണ അല്ലെങ്കിൽ കോവിഡ് പീരീഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ട് വരുന്നത് എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല, ടെനേറ്റീവ് ഷെഡ്യൂൾ വരുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു നോട്ട് വെച്ച് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ടെനേറ്റീവ് ഷെഡ്യൂളൊക്കെ നോക്കിയവർക്ക് അറിയാൻ സാധിക്കും, ഇങ്ങനെ ഒരു ടെനേറ്റീവ് ഷെഡ്യൂളിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു നോട്ട് വെച്ചിരിക്കും. എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ റാലി മാറാൻ സാധ്യതയുണ്ട്. ഇതൊരു സൂചന മാത്രമാണ്. ഇന്ന മാസങ്ങളിലൊക്കെ റാലി നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നറിയിക്കുന്ന ഒരു PDF മാത്രമാണ്. അപ്പോൾ ഇത് വാട്സപ്പിലൊക്കെ വൈറലായത് ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ നിന്നൊന്നുമല്ല, റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒഫീഷ്യലാണോ എന്ന് സ്ഥിരീകരിക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലാണോ എന്ന് സ്ഥിരീകരിക്കാൻ ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റായ joinindianarmy.nic.in ആണ്. PDFൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ വന്നതിന് ശേഷം റാലി നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ടാബുണ്ട്. ആ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റാലി നോട്ടിഫിക്കേഷൻ ടാബിൽ പുതിയതായിട്ട് വന്ന റാലികളുടെ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഐസ്വാൾ മിസോറാം റിക്രൂട്ട്മെൻറ്റ് റാലി 2021, ARO ഗുണ്ടൂർ റിക്രൂട്ട്മെൻറ്റ് റാലി, അങ്ങനെ കർണാടക കോളാർ റാലി. അപ്പോൾ ഇങ്ങനെ കുറച്ച് PDF പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുന്നത് സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുകൾ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കർണാടകയുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് കർണാടകയുടെ മെയ്യിൽ നടക്കാൻ പോണ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 7 മെയ് മുതൽ 12 മെയ് 2021 വരെയായിരിക്കും റാലി നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 മെയ് മുതൽ 12 മെയ് 2021 വരെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡേറ്റും, ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് സൈറ്റിൽ വന്നിരിക്കുന്നതാണ്, മറ്റേ PDF ഒഫീഷ്യലായിട്ട് വന്നു, ഈ ഡേറ്റും നിങ്ങളുടെ നമുക്ക് വാട്സപ്പ് വഴി ലഭിച്ച ആ ടെനേറ്റീവ് ഷെഡ്യൂളിൻ്റെ ഡേറ്റും കൂടി ഒന്ന് ഒത്തു നോക്കേണ്ടതാണ്. അത് രണ്ടും തമ്മിൽ സാമ്യമുണ്ടെങ്കിൽ നമുക്കൊരു 99% റാലി അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നടക്കുമെന്ന് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് നോക്കുക, 7 മെയ് മുതൽ 12 മെയ് വരെയാണ് ഒന്ന് നോക്കുക.
അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ കണ്ടത് കർണാടകയുടെ റാലി നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ കണ്ടത്. ഇത് നമുക്ക് വാട്സപ്പ് വഴി ലഭിച്ച PDF ആണ്. ഇന്ന ഇന്ന തീയതികളിൽ റാലി ഉണ്ടാകും എന്ന്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കണ്ട നോട്ടിഫിക്കേഷന് തീയതി പറഞ്ഞിരുന്നത് 7 മെയ് മുതൽ 12 മെയ് വരെ കർണാടകയിൽ കോളാർ എന്ന് പറഞ്ഞ പ്ലേസിലാണ് കർണാടകയുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാട്സപ്പ് വഴി കിട്ടിയ ടെനേറ്റീവ് ഷെഡ്യൂളിലെ ഡേറ്റ് നോക്കാം. റിക്രൂട്ടിംഗ് സോൺ ബാംഗ്ലൂരിന് താഴെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ROHQ ബാംഗ്ലൂർ കോളാർ 7 മെയ് മുതൽ 12 മെയ് വരെ എന്ന്. അപ്പോൾ നമുക്ക് 99% ഉറപ്പിക്കാൻ പറ്റും ഈ ഒരു തീയതികളിൽ തന്നെ റാലി നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും കണ്ടീഷൻസ് മാറുകയാണെങ്കിൽ അവർ വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതാണ്. 99% ഈ തീയതികളിൽ തന്നെ ആയിരിക്കും നടക്കാനുള്ള സാധ്യത. അപ്പോൾ ഇത് ഈ ഒരു PDF ഇതുവരെയും ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ മിസോറാമിൻ്റെ നോട്ടിഫിക്കേഷൻ ആയാലും ഐസ്വാളിൻ്റെ നോട്ടിഫിക്കേഷൻ ആയാലും ഏത് നോട്ടിഫിക്കേഷൻ നോക്കിയാലും ഈ ഒരു PDF നമുക്ക് വാട്സപ്പ് വഴി ലഭിച്ച PDFൻ്റെ ഡേറ്റുകളുമായിട്ട് സാമ്യമുള്ള ഡേറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ളൊരു ഒഫീഷ്യൽ പ്രൂഫാണ്. റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിലെയും ഈ ഒരു PDFലെയും ഡേറ്റുകൾ ഏതാണ്ട് ഒരേ രീതിയിൽ, ഏതാണ്ടല്ല ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 മാസങ്ങളിൽ, അതായത് ട്രിവാൻഡ്രം എയറോയുടെ റാലി September 2021 നടക്കുന്നതായിരിക്കും, അതേപോലെ കാലിക്കട്ട് എയറോയുടെ റാലി November 2021 നടക്കുന്നത്. ഇത് ടെനേറ്റീവ് ഷെഡ്യൂളാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതായത് താൽക്കാലികമായൊരു ഷെഡ്യൂളാണ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് തുടങ്ങുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ളൊരു ഒഫീഷ്യൽ പ്രൂഫ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒഫീഷ്യൽ പ്രൂഫിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വെബ്സൈറ്റിൽ തന്നെ വരുന്നതായിരിക്കും കുറച്ച് ദിവസങ്ങൾക്കകം. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകൾക്കും മറ്റ് ഇൻഫർമേഷനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.